ആർ വിഷയത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിൽ എതിർപ്പ് ശക്തമാക്കി സമസ്ത. പിണറായി വിജയനെതിരെ മുഖപത്രത്തിലെ ലേഖനത്തിൽ എഴുതിയ കടുത്ത വിമർശനത്തിൽ സമസ്ത ഉറച്ചു നിൽക്കുന്നതോടെ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM നടത്തിയ പ്രീരണം വെറുതെ ആകുമോ എന്നാണ് ഉയരുന്ന ആശങ്ക. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കെ ഇത് പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടി കൂടിയാകുകയാണ്. സമസ്തയെ അനുനയിപ്പിക്കാൻ CPM അണിയറയിൽ ശ്രമം ആരംഭിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച വലിയ രാഷ്ട്രീയ നീക്കമാണ് CPM വടക്കൻ കേരളത്തിൽ നടത്തിയത്. മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുറപ്പിക്കാൻ കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച പുതിയ രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു പാർട്ടി നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ഈ നീക്കത്തിന് മുന്നിലും പിന്നിലും നിന്ന് കളിച്ചു. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കെ CPMന് കനത്ത തിരിച്ചടി നൽകുകയാണ് സമസ്ത. സമസ്തയെ ഒപ്പം നിർത്താൻ പഠിച്ച പണി 18 പാർട്ടി നോക്കുന്നതിനിടയിലാണ് സമസ്തയുടെ അപ്രതീക്ഷിതമായ നീക്കം. പൂഞ്ഞാറിൽ വൈദികനെ വണ്ടിയിടിപ്പിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശമാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. വിദ്യാർത്ഥികൾ നടത്തിയ അക്രമത്തെ മുഖ്യമന്ത്രി മതം നോക്കി വിലയിരുത്തി. പൂഞ്ഞാറിലെ വിഷയത്തെ വർഗീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നവരുടെ നാവായി മുഖ്യമന്ത്രി മാറി. മുഖ്യമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന യാദൃശ്ചികമായി കാണാനാകില്ലെന്നും മുഖപത്രത്തിൽ സമസ്ത തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം സമസ്ത നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള നീക്കവും ഇതിനോടകം CPM ആരംഭിച്ചു. അത് എത്രത്തോളം ഫലം കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. ജനം, കോഴിക്കോട്.